സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിതാനം 3 മീറ്റർ വരെ താഴ്ന്നതായി കണക്കുകൾ. ഫലപ്രദമായ ഭൂഗർഭ ജല പരിപോഷണ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് സ്ഥിതിഗതികൾ രൂക്ഷമാകാൻ കാരണം. ഭൂഗർഭജല പരിപോഷണം നിയമം മൂലം കർശനമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ വേനലിനെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ ഭൂഗർഭജലവിതാനം പലയിടങ്ങളിലും 3 മീറ്ററോളം താഴ്ന്നു. പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ജലവിതാനം 3 മീറ്റർ താഴ്ന്നത്. മറ്റിടങ്ങളിൽ 1 മുതൽ 3 മീറ്റർ വരെ. ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണക്കെടുപ്പാണ്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇക്കൊല്ലമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഒരു 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഡിപ്ലീഷൻ ഉണ്ടായിട്ടുണ്ട്. ഭൂഗർഭ ജലവിതാനം താഴ്ന്നതോടെ സ്വാഭാവികമായും കിണറുകളിലെ ജലനിരപ്പും താഴും. ഭൂഗർഭ ജല പരിപോഷണം കർശനമാക്കാത്തതാണ് ഈ അവസ്ഥയ്ക്കിടയാക്കിയതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കെട്ടിടങ്ങൾക്കൊപ്പം മഴക്കുഴികൾ പോലുള്ള ഭൂഗർഭ ജല പരിപോഷണ സംവിധാനങ്ങൾ വേണമെന്ന വ്യവസ്ഥ കഴിഞ്ഞ ഇടതു സർക്കാർ കെട്ടിട നിർമ്മാണ നിയമങ്ങളുടെ ഭാഗമാക്കിയിരുന്നു. എന്നാൽ കടുത്ത എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന് നടപ്പാക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ആ വ്യവസ്ഥ റദ്ദു ചെയ്തു. തമിഴ്നാട് മാതൃകയിൽ വൻകിട കെട്ടിടങ്ങളിൽ ഭൂഗർഭ ജല പരിപോഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൃത്യമായി ഈ നിയമം കേരളത്തിൽ പാലിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ ഭൂഗർഭ ജലം വീണ്ടും താഴുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. ഭൂഗർഭ ജലവിതാനം താഴുന്ന അവസ്ഥയെ ഗൗരവത്തോടെ വേണം കാണാൻ. ഭൂഗർഭ ജല പരിപോഷണം കർശനമാക്കിയില്ലെങ്കിൽ മരുഭൂവൽക്കരണം പോലുള്ള മഹാദുരന്തങ്ങളിലേക്കാകും കേരളം ചെന്നെത്തുക. ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.